ഹായ് ഓൾ, ഞാൻ ഹരി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഈ വന്ന May 15 എൻ്റെ അഗിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു വീക്കെൻഡ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ May 15 എനിക്കും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, അഗിക്കും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ സെലിബ്രേഷനെ നടന്നുള്ളൂ. അപ്പം ഇന്നെന്തായാലും അവൻ്റെ വിഷ് പ്രകാരം, അവൻ്റെ ആഗ്രഹപ്രകാരം ഇന്ന് പുറത്ത് പോകാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വെനസ്ഡേ എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ആ വെനസ്ഡേയിലെ വീഡിയോ കണ്ടിട്ട് വായോ. ഹലോ ഗൈസ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ഐഫോൺ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആയിട്ടില്ല. നാളെ എന്തായാലും എൻ്റെ കെട്ടിയവന് പണിയുണ്ട്, എനിക്കും പണിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ടൈമില്ല, ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വീക്കെൻഡേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബർത്ത്ഡേ ആയിട്ട് ഫസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ വക ഇല്ലെങ്കിൽ എന്നെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോന്ന് പറയാം. നാളെ ഈ ഫോൺ തന്നിട്ട് പോവോ? എനിക്ക് പാലട പായസം ഉണ്ടാക്കുന്ന. സോറി ഗൈസ്, എന്റെ കെട്ടാൻ എടുത്തും വായന അറിയത്തില്ല. ഏതിന്റെ ഉള്ളില? അതിന്റെ ഉള്ളില് നോക്ക്, വായിക്കേ. അത് വായിക്കണോ മിസ്റ്റർ? എന്തെന്നാ? പേപ്പർ ഗ്രിഡ്. First thing that missed the once we reached in Canada. Enda? Enda? And the friends in a... Mr. Marty lost hacker. Ayyo, Ishara. And iPhone 13 Pro Max. അതാണോ നമ്മൾ ആദ്യം ഇവിടെ കാനഡയിൽ വന്നിട്ട് കാല് കുത്തിയപ്പോ നഷ്ടപ്പെട്ടു പോയ സാധനം? എനിക്ക് അതിലൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. ബർത്ത്ഡേമില്ല, അത് അതൊന്നും പറയാൻ പറ്റില്ല. നാല് പെട്ടി നോക്കിക്കോ. നോക്ക് നോക്ക്, പിന്നെ ചുമ്മാ അങ്ങ് പണിയെടുക്കാണ്ട് അങ്ങ് ഗിഫ്റ്റ് കിട്ടാന്ന് വിചാരിച്ചു. പോ അവിടുന്ന്. അത് എന്റെ അല്ല, അത് എന്റെ ഹുഡിയാ. ഞാൻ $4 മേടിച്ചു. ദിസ് ഈസ് സൂപ്പർ ഹുഡി. സൂപ്പർ ഹുഡി ഈശ്വരാ, പാകായ മതിയായിരുന്നു. ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. ദിസ് ഈസ് മൈ ഗിഫ്റ്റ്. ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ടു യു. അതൊക്കെ പിന്നെ ഞാൻ ക്വാളിറ്റി ഉള്ളതല്ലാടാ മേടിച്ചോളാം. പുറത്തോട്ട് വന്ന് നിക്ക്, ഇവിടെയാ വിളിച്ച. ചെറുതാണോ? പക്ഷെ എക്സ്ട്രാ ലാർജ് ഇതിലും ലൂസ് ആയിരിക്കും ഭയങ്കര. ഇങ്ങോട്ട് ഇപ്പുറം നിക്ക്, ഇപ്പുറം നിക്ക്. കൊള്ളാൻ ഇഷ്ടായോന്ന് പറ. എനിക്കറിയാം നിന്റെ ഇഷ്ടം, ഞാനല്ലാണ്ട് വേറെ. അതിന്റെ ഒരു വലിയൊരു സ്റ്റോറി പറയാനുണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടോ ഹുഡി? ഇഷ്ടപ്പെട്ടോ?
കേട്ടോ, 27 വയസ്സായി, ഈ ഒരു ബുദ്ധിയും ബോധവും പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഗൈസ് ഓക്കെ, എനിക്ക് കുറച്ച് കഥകൾ ഈ ബർത്ത്ഡേനെ കുറിച്ച് പറയാനുണ്ട്. ഇവന് വേണ്ടി ഞാൻ നല്ലൊരു ഗിഫ്റ്റ്, അതെന്താ ഞാൻ പറയുന്നില്ല, ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ അത് മേടിക്കും. അത് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെയാണ്. നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു. ഇവൻ എന്നോട് ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോ പറയണ്ടേ. അപ്പൊ അങ്ങനെ ഞങ്ങളെ കൊണ്ട് കേക്ക്, ഞാൻ കേക്കൊന്നും ഇല്ല എനിക്കപ്പോ. ആ അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചൊരു സാധനം ഞാൻ ഇവന് സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്തു. പക്ഷെ ഫൈനലി മാറിപ്പോയിട്ടൊന്നുമില്ല. ഇല്ല 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 ഇല്ല, ഇവൻ പറഞ്ഞ സാധനം തന്നെ. ആ സാധനം എന്താ ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തില്ല, കാരണം അത് എന്തായാലും ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ തന്നെ മേടിക്കുന്ന ഒരു ടൈം വരും കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ പൊട്ടിയാലും പൊട്ടിയാലും ആ സാധനം നമ്മുടെ ചാനലിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ അതൊക്കെ മാറ്റി ചിന്തിച്ച് പിന്നെ ഇവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവന് കുറേ ഡ്രസ്സ് വേണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഇനി ഒത്തിരി ഡ്രസ്സ് ഒരുമിച്ചെടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു, കാരണം ഇവൻ്റെ സൈസ് എനിക്ക് കൃത്യം ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇങ്ങനെ എടുക്കാം, ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്റെ ഡേ ആണ്, ഇവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചോട്ടെ എന്നുള്ളൊരു ഡേ ഞങ്ങൾ വെക്കുന്നുണ്ട്. അതും ഈ വീഡിയോനൊപ്പം ഞങ്ങൾ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി സുജിത്തിന് എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ ടു യൂ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യൂ, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യൂ, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യൂ, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യൂ മമ്മി. അതാക്കി അപ്പോൾ അതേ, നിങ്ങൾ ഞങ്ങളുടെ ബുധനാഴ്ചത്തെ പരിപാടി എന്താണ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് ആണ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഇവനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി എന്താ പ്ലാൻ എന്നുള്ളതെല്ലാം അഗിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നത്, ഞാൻ അപ്പോൾ ഒരു ഹുഡിയാണ് ഇട്ടേക്കണത്, ഇഷ്ടമായില്ല എല്ലാവർക്കും. അപ്പൊ ഇനി ഫസ്റ്റ് പരിപാടി നമ്മന്ന് വലിയ കാര്യം, എനിക്കിങ്ങനെ ഈ എക്സ്പെൻസീവ് സംഭവങ്ങളും വലിയതൊന്നും ഇഷ്ടമില്ല. ഇങ്ങനെ കറങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടി ഒപ്പിക്കാം, അതാണ് എൻ്റെ താല്പര്യം. സോ അതിനൊക്കെ മുന്നേ ഇപ്പൊ വണ്ടി എടുത്ത് കാരണം പെട്രോൾ അടിക്കാം എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇപ്പൊ എന്തായാലും ഹരിയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ട്. ഇന്ന് മൊത്തത്തിൽ ഇതിനായിട്ടുള്ള ചിലവ് നടത്താൻ പോകണത്. അപ്പൊ അതിന് തന്നെ പോയിട്ട് പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിയുമ്പോൾ അപ്പൊ നിങ്ങൾ വിചാരിക്കാം ലോങ് അവിടെയെങ്കിലും ഇറങ്ങാൻ പോകുന്നത്. അത്രയ്ക്കൊന്നും ഇല്ലാട്ട, ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. സമയം ഏകദേ ആറുമണി, വൈകുന്നേരം 6 ആയിട്ട് ഈ വെട്ടം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണം. ഞങ്ങൾ നൈറ്റ് 8 ആകുമ്പോൾ ഉള്ള വെട്ടം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ സൺഡേ കിട്ടിയത്, അപ്പൊ ഞങ്ങൾ നല്ലപോലെ ഉറങ്ങി റെസ്റ്റ് എടുത്തു. കാരണം ശനിയാഴ്ച വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നല്ലപോലെ ഉറങ്ങി തീർത്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാ ശരി ഈവനിങ് അടിപൊളിയാക്കാൻ. പിന്നെ എല്ലാരോടും സോറി പറഞ്ഞാൽ, ഞങ്ങൾക്ക് 2-3 വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാനുള്ള കാരണം, വണ്ടി വന്നതിന് ശേഷം ഭയങ്കര ബിസിയാണ്. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ബിസിയായി. പിന്നെ അതേപോലെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഹരിക്ക് ജോലി കിട്ടിയത്. ഹരിക്ക് 2 ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓട്ടക്കളിയാണ് ഈ പറഞ്ഞപോലെ. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം നൈറ്റ് രാവിലെ 5 ഇറങ്ങി കഴിഞ്ഞാൽ നൈറ്റ് 11 വീട്ടിൽ വന്ന് കയറാൻ വേണ്ടിയിട്ട്, 11:11 ആകും. അത് പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയമില്ല. അപ്പം എന്തായാലും ഇത് പെട്രോൾ അടിക്കാം, ജസ്റ്റ് പെട്രോൾ അടിക്കണം. എങ്ങനെയാണ് കാണിച്ചാൽ, സെൽഫ് സർവീസ് ആണല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എങ്ങനെയാണ് സംഭവം.
മോർണിംഗ് സൈഡിൽ ഭയങ്കര തിരക്കായിക്കുള്ളൂ. നമ്മുടെ പെട്രോൾ അടിക്കുന്നൊക്കെ ഒരു ചടങ്ങാണ് ഗൈസ്, അതെങ്ങനെയാന്നുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ വേറെ വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു വായിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പമ്പിലേക്ക് എത്ര, 160 160 എന്ന് പറഞ്ഞാല് 160 ലിറ്ററിന്. ഓക്കെ, സോ അടക്കുമ്പോഴൊക്കെ നമുക്ക് പെട്രോൾ അടിക്കുന്നതിന് മുന്നേ ഈ കാർഡ് ഇൻസേർട്ട് ചെയ്യണം. ഇത് നമ്മുടെ പോയിന്റ്സ് കാർഡ് ആണ്. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട, റെഗുലർ, എക്സ്ട്രാ, സുപ്രീം, സുപ്രീം പ്ലസ്. അപ്പോൾ നമ്മൾ റെഗുലർ അടിക്കാറ് 160 ഉണ്ട്, എക്സ്ട്രാ കൂടുതൽ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള പെട്രോൾ ഇത് വരുന്നത്. സോ ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കൊടുക്കുക. ഗ്രേഡ് സെലക്ട് ചെയ്യുക, നമ്മൾ അപ്പോൾ ഇതുകൊണ്ട് റെഗുലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. റെഗുലർ സെലക്ട് ആയി. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വോളിയൂ കാണിക്കൂ. പെട്രോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട് അടിക്കാറ്, നമ്മൾ ഇങ്ങനെ ഒന്ന് അടിക്കണം. ഇവിടെ ആളുള്ള പമ്പൊന്നും ഇല്ല, ഇവിടെ ഒരു ഓർമ്മയില്ല, എവിടെ ഇല്ല. എന്തായാലും എപ്പോഴും തിരുമ മാക്സിമം ഫുൾ ടാങ്ക് അടിച്ചിടും, കാരണം നമുക്ക് അത്രയ്ക്ക് ഓട്ടം ഉണ്ട് മാക്സിമം. പിന്നെ ഊബർ ഒക്കെ ഓടാൻ പോകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചിടും അപ്പടിച്ചു കഴിഞ്ഞാല്. പിന്നെ എന്റെ ഭർത്താവിന് വണ്ടി ഒരിച്ചിരി പെട്രോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം. ഞങ്ങൾ ഹൈബ്രിഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്താലും ഇപ്പെടുത്തിട്ടുള്ളൂ, പക്ഷെ എന്നാലും ചിന്ത വന്നു ഹൈബ്രിഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഒരു എംബേർഡ് ഓൾഡറിന് എടുത്തോണം. എംബേർഡ് ഓൾഡർ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം 4 ദിവസം, ഏറ്റവും മാക്സിമം 4 ദിവസം ഓടിക്കാൻ പറ്റുള്ളൂ. വണ്ടിയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനനുസരിച്ചുള്ള ഓട്ടോ ഉണ്ട്. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ, 520 കിലോമീറ്റർ വണ്ടിയുടെ കപ്പാസിറ്റി, ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 55 കിലോമീറ്റർ, 55 ലിറ്റർ ആണ് കേട്ടോ. അപ്പം തന്നെ $60, 61, 63 ഹരിട പൈസ വണ്ടി മേടിക്കുന്നത്. പെട്ടെന്ന് ജോക്ക് ചെയ്തല്ലേ. ഓരോ തുള്ളി ഇമ്പോർട്ടന്റ് ആണ് ഗൈസ്, നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെ വരും പെട്രോളിന്. എന്തായാലും ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കുന്നു, ഇവിടെ കഴിഞ്ഞ ദിവസം 14 സെന്റാണ് കൂടിയത്. ഈ 160 അവർ എഴുതിയേക്കുന്നത് 100 ലിറ്ററിനാണ്, 160 എന്ന് പറയുന്നത്. അപ്പോൾ 1 ലിറ്ററിന് 1.60, അത് മാറിക്കൊണ്ടിരിക്കുന്നു, ഡിപ്പെൻസ് ആണ്. ഇവിടെ പല വ്യത്യാസങ്ങൾ വരും, ഡീറ്റെയിൽ ഇല്ല. പതിക്കൊട്ടി കൊട്ടി 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 ചിലപ്പോൾ അത് ഇതാവും. പിന്നെ അടുത്ത പരിപാടി എനിക്ക് ഫുഡിനോടാ കൂടുതൽ താല്പര്യം. ഫുഡ് അടിക്കാൻ പോവാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബിരിയാണിനെ കുറിച്ചിട്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലെ ബിരിയാണിൻ്റെ ഫീൽ കിട്ടി, കോഴിക്കോടൻ ബിരിയാണിൻ്റെ ഫീല് കിട്ടിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഹരിക്കും താല്പര്യം അത് തന്നെയാണ്. ഞാനും വിചാരിച്ചത് പിന്നെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, കുറച്ചധികം ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട്. അപ്പം ഇക്കായ്സ് റെസ്റ്റോറൻറ്റ് എഗ്ലിൻറ്റണിലുള്ള ഇക്കായ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അഡ്രസ്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഒരു മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ട്, കാരണം ഗുരുവായൂർ അമ്പലം നടയിൽ സിനിമ ഇറങ്ങിയല്ലോ. പിന്നെ ആദ്യം പോയി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. എന്തായാലും ഉറക്കം വരില്ല. ഇപ്പൊ പിന്നെ വണ്ടി മുന്നേ വണ്ടി ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പിന്നെ വണ്ടി കയറാൻ പിന്നെ സൗകര്യമാണ്. ഇപ്പൊ എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ കാണിച്ചു, ഫുഡിന്റെ സംഭവങ്ങൾ കാണിച്ചു തരാം, എങ്ങനെയുണ്ടായിരുന്നു കളർ, ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. സോ അതെ, നമ്മ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി, ഫുഡ് കഴിക്കാൻ വേണ്ടി ഇക്കാഴ്ചയിൽ എത്തിയിട്ടുണ്ട്. ഇക്കാഴ്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ്ടോ, അത് റോഡ് സൈഡിലാണ് ബിൽഡിംഗ് വരുന്നത്, അപ്പൊ നമുക്ക് പാർക്കിംഗ് അതിന്റെ അടുത്ത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു കനേഡിയൻ ഡയർന്നും പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റോർ ഉണ്ട്, അതിന്റെ പാർക്കിംഗ് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ വണ്ടി ടേക്കണ ഇവിടെയാണ്, വിശാലമായ പാർക്കിംഗ് നമുക്ക് ഇതിന്റെ ഇപ്പുറമുണ്ട്. അപ്പൊ അതെ, ഇവിടെയാണ് നമ്മ വണ്ടി ഇട്ടേക്കണത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം, അങ്ങേയറ്റത്തേക്ക് പോകണം, അങ്ങേയറ്റത്ത് പോയിട്ട് വേണം
കടപ്പിളിക്കാരൻ. പിന്നെ കടയുടെ പേര് പുറത്തൊന്നും എഴുതി വെച്ചിട്ടാ, ഈസ്റ്റ് യോർക്ക് ഈറ്റ്സ് എന്നും പറഞ്ഞിട്ടാണ് ഒരു ഒരു കോംപ്ലക്സിന്റെ പേരാണ്, അതിന്റെ ഉള്ളിലാണ് കട വരണം കേട്ടോ. അപ്പൊ ഇവിടെ വരണവർക്ക് കൺഫ്യൂഷൻ ആവണ്ട, അങ്ങനെ നോക്കിയാൽ മതി. ഞങ്ങൾ അവരായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ച് അപ്പൊ അവരെ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ കടയുടെ പേരായിട്ട് അധികം പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം ഇൻസ്റ്റയിലൊന്നും അങ്ങനെ റീൽസ് കണ്ടിട്ടില്ല. അറിയില്ല, നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കി നോക്കി കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഫ്രണ്ട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്തായാലും ഇവിടെ തന്നെ ആക്കാന്ന് വിചാരിച്ചത്. എന്തായാലും അതെ, എന്തായാലും ഉള്ളിൽ കയറി കാണിച്ചു തരവാ. ഈസ്റ്റ് യോർക്ക് ഈറ്റ്സ്, ഇതിൻ്റെ ഉള്ളിലാണ് ഗൈസ് നമ്മുടെ ഫുഡ് സ്പോട്ട് വരുന്നത്. കയറി നോക്കാം. ഓ, ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു സ്പേസാണ്. സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്തുകൊണ്ട് മലബാറിലെ കോൺ ചിക്കൻ ബിരിയാണി, പിന്നെ മലബാർ ചിക്കൻ ബിരിയാണി, പിന്നെ എന്തുകൊണ്ട് പയോളി ചിക്കൻ ഫ്രൈ. ഈ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് ഐറ്റംസ് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാനും ഹരിയും പിന്നെ വേറെ പ്രത്യേകം എന്താണെന്ന് വെച്ചാല് ഈ കട എന്ന് പറഞ്ഞൊരു മൂന്ന് നാല് വെൻഡേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് നടക്കണേന്ന് മീൻസ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല പല കടകളുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലാട്ടെ, ഈ ഒരു കൈസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. സുഷീന്റെ ഉണ്ട്, ബിരിയാണി കട. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായത് ഇവര് ഇന്ന് ഈ കടയുടെ ലാസ്റ്റ്. അത് ചിലപ്പോ ഞങ്ങൾക്ക് ലാസ്റ്റ് കസ്റ്റമർ ഈ കടയിൽ നിന്ന് ഇവിടെ വന്നിട്ട് കഴിക്കാൻ പോണത്. ഇവരിപ്പോ ചിലപ്പോ 7:30 വരെ ഉള്ളൂ, 7:30 വരെ ഡൈനിങ് ഉള്ളു. അപ്പൊ ഏകദേശം ടൈമിംഗ് ആവാനായിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ ഇവിടെ നിന്ന് മാറിയിട്ടൊന്നല്ലെങ്കിൽ സ്കാർബ്രോ അല്ലെങ്കിൽ മിസ്സിസാഗ ആ ഏരിയയിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യണ വരിക ഈ ഒരു ഹോട്ടല്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് വലിയ പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും കൊടുക്കാഞ്ഞത്. ബാക്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പേടി പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ, അതൊന്നും വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഫുഡ് തരണത് എടുക്കണത് ഒക്കെ ബാക്കി കാണിച്ചു തരാം. ഓക്കെ ഹരി, വേറെ എന്തെങ്കിലും വേണോ ഹരി? ഞാൻ കുടിക്കാൻ, എനിക്ക് നല്ലപോലെ ദാഹമുണ്ട്, എന്ത് കുടിക്കാൻ മേടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഡെസേർട്സ് ഉണ്ടോ? ഇവിടെ ഇന്ന് ഉണ്ടാവും പറഞ്ഞു കേട്ടോ. ഇതിപ്പോ കണ്ട, ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇവിടെ. മെനു നോക്കി നോക്കിയാ നിങ്ങ, ഇത്രയും ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഇന്നിപ്പോ രണ്ട് ബിരിയാണി, പിന്നെ ഒരു മട്ടൺ ബിരിയാണി, മൂന്ന് ബിരിയാണീസ് അവൈലബിൾ ഉള്ളു. പിന്നെ എന്തുണ്ട്, സ്റ്റഫ്ഡ് പാൽ പൊറോട്ട ആൻഡ് ബീഫ് അവൈലബിൾ ആണ്, പിന്നെ പയോളി ചിക്കൻ ഫ്രൈ അവൈലബിൾ ആണ്, പിന്നെ എന്തുണ്ട് നാട്ടുകോഴി പൊള്ളിച്ചതല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു കട ഇവിടെ നിന്ന് മാറുന്നുണ്ടാണെന്ന് തോന്നിട്ടാ, ലിമിറ്റഡ് ഐറ്റംസ്. ഇനിയിപ്പോ എപ്പ ഇവരുടെ ഈ കൈസിന്റെ തുറക്കൂന്ന് പറയാൻ പറ്റൂല. എന്തായാലും കുടിക്കാനും കൂടെ എന്തെങ്കിലും മാനിക്കണം. അപ്പൊ നമ്മുടെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഹരി, ബാക്കി ഞങ്ങൾ കഴിച്ചു നോക്കിട്ട് പറയാം. ഇനി ഞങ്ങളുടെ പയോളി ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ഡ്രിങ്കും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഐറ്റമായ പയോളി ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി കഴിച്ചു നോക്കിട്ട് പറയട്ടെ. ഹരി, കഴിച്ചു നോക്കുക ആദ്യം കുറച്ച്. പയ്യോളി ചിക്കൻ ഫ്രൈഡ് ട്രൈ ചെയ്തോ. പയ്യോളി ഗുവാ ഫ്ലേവർ ഉള്ള ഒരു കുലുക്കി സർബത്ത് പറഞ്ഞിട്ടുണ്ട് ഹരി, കുടിച്ചു നോക്കുക. കണ്ടെന്ന് ബിരിയാണി നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു ചിക്കൻ ഫ്രൈ ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോ സെറ്റ് സാധനം.
അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അങ്ങനത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ ഫ്രൈ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. കറക്റ്റ് വീട് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും വണ്ടി ബാക്കി കൂടെ പോകും. വല്ലാത്തൊരവസ്ഥ, ബൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഹരിനോട് ചോദിച്ചോ കമ്പനി കണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഈ കായസിലെ ബിരിയാണി തന്നെയാണ്. അതിനൊരു ഡൗട്ടും ഇല്ല. ആ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര രസമുണ്ട്. എന്തോ ഞാൻ ഉണ്ടാക്കി ഈ ഫ്ലേവർ വരാറില്ല. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചു നോക്കാം. പിന്നെ പയോളി ചിക്കൻ ഒരു രക്ഷയില്ല. ഇതിന് എക്സ്ട്രാ കഴിച്ചാൽ ചിലപ്പം ഇവിടെ ഒരു വണ്ടി കണ്ടിട്ട് ഓടിപ്പോണ നോക്കി. വണ്ടി ഏതാണ് ഞങ്ങൾ അവിടെ അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാട്ടാ ഗൈസ്. XS4 XS4 ഈ വണ്ടി ഇവിടെ കാണാൻ കിട്ടാൻ ഭയങ്കര റയറാണ് കേട്ടോ. കാരണം നാട്ടില് ഹരിയുടെ അപ്പൻ്റെ ആദ്യത്തെ വണ്ടി ഇതായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കുറേ നാൾ കൊണ്ടു നടന്നാണ് ഈ വണ്ടി. ഇത് വീലൊക്കെ കയറ്റി വേറൊരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും രസമുണ്ട്. ആരെയോ വണ്ടിയാണ് കേട്ടോ, ആരെയോ വണ്ടി കേട്ടോ. അതെ, നാട്ടിൽ വെച്ചിട്ടുള്ള വണ്ടിയുടെ അരി ബമ്പറൊക്കെ ഇടിച്ച് ഇളക്കിയിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഈ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഈ വണ്ടി നാട്ടിലെ XS4 ഡ്രൈവിംഗ് പഠിച്ചത്, ബമ്പർ കൊണ്ട് ഇടിച്ചത്, ഒരു പട്ടിനെ രക്ഷിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നത് കാനഡയിൽ XS4 ഒപ്പം. അപ്പൊ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ സന്തോഷം ഇത് കാണാനുള്ളതാണ്. ബാക്കിയുള്ളൊന്നും സന്തോഷം ഉണ്ടായില്ല. അങ്ങനെയല്ല, XS4 വികാരം വികാരം. മേഘം നോക്കിയ ബാക്കില്. ഇതിപ്പോ കണ്ടിട്ട് നിങ്ങക്ക് എത്ര മണിയായി തോന്നുന്നുണ്ട്? ഇതിപ്പോ ടൈം ഇവിടെ 8:10 കണ്ടോ. പിന്നെ നല്ലൊരു ദിവസം, കാരണം ആള് ഒഴിഞ്ഞു കിടക്കുന്നു ഇവിടെ. ഒന്നും സാധാരണ ഈ ഒരു ക്രൗഡ് അല്ല എനിക്ക് തോന്നുന്നു. ഈ ഒരു ക്രൗഡ് അല്ല, ഇതിപ്പോ ക്രൗഡ് ഇല്ലല്ലോ. ആ ഞാൻ ഉദ്ദേശിച്ചത് തിരക്കാണ്, കാരണം തിരക്കാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് നാളെ ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് നേരത്തെ കടകളൊക്കെ അടച്ചതാവാനാ ചാൻസ് അല്ലേ. അല്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഇവിടെ കോമൺ ഇതൊക്കെ അവധിയാണോ എന്ന് പറഞ്ഞുകൂടാ. ആ സൺഡേ ആയതുകൊണ്ട് കോമൺ അവധി ഉണ്ട്. പിന്നെ 8 മണിയായി ഇപ്പൊ എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങുന്ന ടൈമായി എന്തായാലും. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ സിനിമയ്ക്ക് വേണ്. 9:30 നമ്മൾ ടിക്കറ്റ് എടുത്തേക്കണത്. നമ്മൾ സാധാരണ പോകാറുള്ള വുഡ് സൈഡ് സ്ക്വയറിൽ തന്നെയാണ് നമ്മൾ സിനിമ കാണാൻ പോണത്. പിന്നെ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. സോ അപ്പൊ അതേ ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് കസ്റ്റമർ. ഇന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കണത്. അവരിന്ന് ക്ലോസ് ചെയ്യണത്, അവര് നാട്ടിൽ പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി ഇപ്പം എന്ത് തുറക്കും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ 1 or 2 months ആണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ആരെങ്കിലും വരാൻ നോക്കി കഴിഞ്ഞാൽ വരരുത്. കണ്ടു കഴിഞ്ഞ് മീൻസ് അതിൻ്റെ അവർ പറഞ്ഞത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട് കായ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്ഡേഷൻസ്. അപ്പോൾ അത് സ്കാർബോലെ ഞാൻ ഓപ്പൺ ആകും, അല്ലെങ്കിൽ മിസ്സസ് ആക്കിയാലും ഓപ്പൺ ആക്കും അവർ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്തോ കേട്ടോ നിങ്ങൾ. ഇത്രയും ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സിനിമ കാണാൻ പോയാലോ. ഹലോ ഗായ്സ്, ഞാൻ സിനിമ കാണാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സാധനം മേടിക്കാൻ വന്ന ആ പേരും പറഞ്ഞ് ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ടി വി വേണമെന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരാൾക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ടി വി വേണം പറഞ്ഞിട്ട് $98 വേണം പറഞ്ഞിട്ട് ടി വി പ്രാന്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ബർത്ത്ഡേക്ക് ഒരു ബജറ്റ് വെക്കണമായിരുന്നു. ശരിയെന്നാ, ഇതാണെങ്കി ഏതോ ഒരു അടിപൊളി വാൾമാർട്ടിലാ കേറിയിരിക്കുന്നല്ലേ. വാൾമാർട്ട് അത് ഒരുപാട് സാധനങ്ങൾ. എത്ര ഡോളർ? നിന്റെ ഇഷ്ടം, ഞാൻ മേടിച്ചു തരും. എന്തെടുത്താലും ഞാൻ മേടിച്ചു തരും, അതിൽ ഒരു ഡൗട്ട് ഇല്ല. എന്താ എന്നാ ടി വി എടുക്ക. 50 ഇഞ്ചിന്റെ ഒക്കെ കാണൂലോ.
എത്ര ഡോളർ 548 സിനിമയ്ക്ക് പോകുന്നുണ്ടോ? ഇതിലും വലിയ ടി വി ഞാൻ മേടിച്ചിരുന്നു. ഇവന് പിറന്നാള് ചെലവെയെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാം മേടിക്കണം അവന്. അടുത്തത് പ്രോജക്ട് ഗൈസ്, നിങ്ങൾക്കുള്ള കെട്ടിയമാർ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇലക്ട്രോണിക് ഐറ്റംസ് കണ്ട അങ്ങ് ചാവും. ഇവിടെ 50 ഇഞ്ചില്ല, നമുക്ക് ബെസ്റ്റ് ബൈ പോയി വാങ്ങിക്കാം. ഭാഗ്യം എന്തായാലും ഇന്ന് സ്കിപ്പ് ചെയ്തിരിക്കുന്നു. ബെസ്റ്റ് ബൈ ഇന്ന് എന്തായാലും ടി വി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അവിടെ നോക്കി വെച്ചിട്ടുണ്ട് വരണം. ശരി, ബെസ്റ്റ് ബൈയിൽ ഞാനില്ല, ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ ബർത്ത്ഡേ. എനിക്ക് റെഡ് വാക്കി ടാക്കി, എസ് വി പിയിലുള്ള വാക്കി ടാക്കി ബ്ലാക്ക് ഞാൻ മാറ്റി വെറൈറ്റി ഒക്കെ. ആസ് യു വിഷ്. ഞാൻ ഇന്ന് മേടിച്ചേരും, നാളെ ഞാൻ മേടിച്ചില്ല. എടുക്കണല്ലേ? അതെ ചേച്ചി, കള്ളൻ കള്ളൻ ചേച്ചി കള്ളൻ. ഇപ്പൊ കൊറച്ചു മുന്നല്ലേ നീ പറഞ്ഞ റോട്ടുവിന്റെ അല്ലേ ചോട്ടുവിന്റെ വേണ്ട റോക്കുവിന്റെ വേണ്ടെന്ന്? ഇത് ഐ വാച്ച് വേണോ അതിനൊക്കെ? ദൈവം ഇന്ന് സിനിമക്ക് സമയത്തിന് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. ഇലക്ട്രോണിക്സിന്റെ നടുവിൽ ക്ലോസ് ചെയ്യണം. അപ്പൊ അതെ, വൈകുന്നേരം ഇറങ്ങിയതാണ് ഞങ്ങളത്. ഇപ്പൊ രാത്രിയായി. ആ രാത്രിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8:30 കണ്ടായിട്ട് ഇവിടെ ഇപ്പൊ 9:20. നമുക്ക് 9:30 ഷോ, 9:30 9:30 ഷോ. ഇനിയിപ്പോ ഇവിടുന്ന് 12 കിലോമീറ്റർ ഓടിയെത്താൻ വേണ്ടിട്ട് 15 മിനിറ്റ്, അതും ധാരാളം. പിന്നെ ഇവിടുത്തെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, 9:30 കടന്നു കഴിഞ്ഞാൽ 15 മിനിറ്റാ, 20 മിനിറ്റ് അങ്ങോട്ട് പരസ്യമുണ്ട് ഇവിടുത്തെ. അതുകൊണ്ട് പിന്നെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് വാങ്ങിച്ചില്ല ടിവി. നമ്മൾ അടുത്ത ദിവസം മൈജിയില് പോയിട്ട് വാങ്ങിക്കും. നാട്ടിലെ മൈജി കയറി വന്നു. മൈജിയിൽ എന്തുണ്ട്? ബെസ്റ്റ് ബൈയില് നല്ല ടി വി ഉണ്ട് ഞാൻ നോക്കിട്ട്. അവിടെ പോയിട്ട് ടി വി വാങ്ങിക്കും. ഞങ്ങൾ പ്ലാനിങ്. അതിന് വേണ്ടി ടേബിൾ വാങ്ങിക്കണം. ടി വി വേണ്ട, ടേബിളില്ല. ടേബിൾ തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ അതായിട്ട് കാണിക്കാം. ഞങ്ങൾ എന്തെങ്കിലും ടി വി വാങ്ങിക്കണതും ടേബിൾ എടുക്കാൻ പോണതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ടേബിൾ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് നോക്കി വെച്ചേക്കണത്. അപ്പൊ ഇനി തിയേറ്ററിലെത്തിയിട്ട് നീ കാണിക്കാറൊന്നുമില്ല. വുഡ് സൈഡ് ചെറിയ തിയേറ്റർ ആണ്. എന്നാലും ജസ്റ്റ് ഓടിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം പറയാം. എന്റെ ക്യാമറ ഒഴിവ് വുഡ് സൈഡ് സിനിമാസിലല്ല പോകുന്നത്, ശരവണഭവനിലേക്ക്. തൊട്ടടുത്ത് ശരവണഭവൻ വുഡ് സൈഡ് സിനിമാസ്. സുഖായിസ് അങ്ങനെ 9:40 സിനിമ തിയേറ്ററിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ പിന്നെ ഇന്നലെ ബുക്ക് ചെയ്തതാണ്. ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കിയപ്പോ 231 സീറ്റ് ഒഴിവായിരുന്നു. അതെ അതെ, ഇനി ഉള്ളിൽ പോയിട്ട് എന്തായാലും ബാക്കി നോക്കാം. ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് അതിന്റെ അങ്ങനെ പടം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഒരു അങ്കപ്പാട് പോടോട്ടെ, അങ്ങനെ തന്നെ പറയണം. കാരണം എന്ന് പറഞ്ഞാല് ആ അറിയാല ജയ 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 ആ ഒരു പടത്തിന് കൂടെ ഒന്നുമല്ല, പക്ഷെ കോമഡിയാണ്. ഫുള്ളി ചിരിക്കാനുള്ള ഒരു മൂവി ആയിട്ടാണ്. മീൻസ് ആ ഒരു ടൈപ്പാണ്, ഭയങ്കര എന്റർടൈൻമെന്റ് മൂവിയാണ്.
ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു വേറൊരു ഫേസ്. ആ പൃഥ്വിരാജിന് പിന്നെ എല്ലാ ക്യാരക്ടറും അടിപൊളി ചേരുന്നില്ലേ, പക്ഷെ ഇത് അടിപൊളി പറഞ്ഞ പോലെ ബേസിലെ ഫാമിലി എല്ലാരും അടിപൊളിയാണ് ഈ മൂവിയില്. വലിയ കഥ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും പറയാനുള്ള ലോജിക് ഒന്നും എക്സ്പെക്ട് ചെയ്ത്, പക്ഷെ ചിരിക്കാൻ സ്പൂഫ് ആ ഒരു സംഭവം ഇവര് മിക്സ് ചെയ്ത് കാണിച്ചേക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു രസമുണ്ട് തിയേറ്ററിലെ ഓളത്തിന് ഇങ്ങനെ കണ്ടിരിക്കുക. ക്ലൈമാക്സ് ഇങ്ങനെ അടിപൊളിയാണ്. എന്തായാലും വൺ ടൈം വാച്ചബിൾ ആണ്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. നമ്മള് ഡീപ്പായിട്ടൊന്നും ചിന്തിക്കരുത്, കാണാൻ പോവാ അത്രേ ഉള്ളൂ. എന്തായാലും നല്ല പടം ഇരുന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ ഏകദേശം 12:30 ഇപ്പൊ ഇവിടെ രാത്രി 12:00. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, നാളെ ഓഫാണ് ഞങ്ങക്ക്, വിക്ടറി ഡേ ആയതുകൊണ്ട് നാളെ ഓഫാണ്. അപ്പൊ ഇനിയിപ്പോ നാളെ വീട്ടിൽ അല്ല ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് അങ്ങനെ കിടന്നു തുടങ്ങാം. ഇനിയിപ്പോ പിന്നെന്താ രാവിലെ, ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. വൈകുന്നേരം നല്ലൊരു വെൽ പാക്ക്ഡ് ആയിട്ട് അങ്ങോട്ട് സെറ്റായി തീർന്നു അങ്ങോട്ട്. ആ പക്ഷെ കഴിയുമ്പോഴാണ് കുഴപ്പം, ഇങ്ങനത്തെ ദിവസങ്ങൾ കഴിയാണ്ടിരുന്നെങ്കിൽ. അതെ, ഇനി ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി മാക്സിമം ഇനി മാറ്റി പിടിക്കണം. എപ്പോഴും ഈ ഫുഡും സിനിമയും തന്നെയാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, പക്ഷേ ടൈമിന്റെ ഒരു വിഷയമുണ്ട്. ആ പിന്നെ പെട്ടെന്ന് നമുക്ക് ഇതാക്കി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് പരിപാടിയാണ്. പിന്നെ സിനിമയും ഫുഡിംഗ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പുതിയ സിനിമ വന്നാൽ കാണാ, പുതിയ ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യാ, ഇതൊക്കെയാണ് ഏറ്റവും അടിപൊളി. പക്ഷെ അതല്ലാണ്ട് വേറെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ റീൽസ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റണ പോലെയൊക്കെ അവിടെയൊക്കെ പോയിട്ട് കാണിച്ചു തരാൻ നോക്കാം എന്തായാലും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആവാൻ ലെങ്തിയുണ്ട്, കാരണം കുറെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെറുതെ കേൾക്കുമ്പോൾ കട്ട് ചെയ്ത് ചെറുതാക്കാം എന്തായാലും സെറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്, ഈ പറഞ്ഞത്. അതെ, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്ത് ഈ പറഞ്ഞോലെ എല്ലാ ഷോർട്സ് ആണെങ്കിലും ശരി, ലോങ് വീഡിയോ ആണെങ്കിലും ശരി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ലോങ് വീഡിയോസ് ഇടാനാണ് ടൈമിന് നമുക്ക് ഇതുവരെ, പക്ഷെ ഷോർട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒന്നരാളോ വെച്ചിട്ട് വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്. ലോങ് വീഡിയോസും വാച്ച് ചെയ്യുക. കഴിഞ്ഞ രണ്ട് വീഡിയോ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് എന്തായാലും. അപ്പൊ ഇനി ഈ വീഡിയോ ഇപ്പൊ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇടണം, ഇപ്പൊ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇടണം, കാരണം ഇങ്ങനെ ഉണ്ടാവും അറിഞ്ഞുകൂടെ. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അടുത്ത മിക്കവാറും കാറിന്റെ വീഡിയോ ആയിക്കുള്ളൂ. ഇവിടുത്തെ കാർ വാഷ് എങ്ങനെയാണെന്നും പിന്നെ കാറിനെ കുറിച്ച് റിവ്യൂ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ. പിന്നെ കാർ എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ചുപേര് മെസ്സേജ് അയച്ചിരുന്നു, പിന്നെ അതിലാണ്ട് കമന്റ് ഒക്കെ വന്നിരുന്നു. നിസ്സാരപ്പേരുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതിയ വീഡിയോസ് ആയിട്ട് ഇടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാം ഞങ്ങൾ ചെയ്യും അല്ലേ, പെട്ടെന്ന് ചെയ്ത് ഓരോന്നായിട്ട് അയച്ചല്ലെന്നതിലൂടെ. അപ്പൊ അധികം പറഞ്ഞു വീർപ്പിക്കാനുള്ള. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.